പ്ലസ് ടു തോട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിന്നപ്പോൾ ഗോപി അതിൻ്റെ പാരൻറ്റുകളുടെ ജീവിതത്തെപ്പറ്റിയാണ് ചിന്തിച്ചത്. ഇതുവരെ ഇതുപോലൊരു അവസ്ഥ അവൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. ഒരു നാൽക്കവലിലെത്തിയപ്പോൾ എങ്ങോട്ട് തിരിയണമെന്നറിയാൻ മേലാത്ത അവസ്ഥ. അതാണ് താനിപ്പോൾ അനുഭവിക്കുന്നതെന്ന് അവൾക്കറിയാം. ഇതുപോലുള്ള പ്രതിസന്ധിയിൽ തൻ്റെ ജീവിതത്തിൽ സഹായം മേത്തവരുടെ മുഖങ്ങൾ അവളുടെ മനസ്സിലേക്ക് ഓടി വന്നു. ഒരു പെരുമഴക്കാലം അച്ഛനും അമ്മയ്ക്കും ജോലിയൊന്നും ഇല്ലായിരുന്നു. ഫീസ് കൊടുക്കാൻ പണമില്ലാതെ ക്ലാസ്സിന് വെളിയിലായ ദിവസം വേണു സാർ അവളുടെ സങ്കടം ചോദിച്ചറിഞ്ഞു. പേടിക്കണ്ട, ഫീസ് ഞാൻ കൊടുത്തോളാം, സാറ് പറഞ്ഞു. അവളുടെ കണ്ണുകൾ തിളങ്ങി. ഫീസ് അടിച്ചതിൻ്റെ രസീത് അവളുടെ കയ്യിൽ കൊടുത്തിട്ട് സാർ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിച്ചു. സന്തോഷമായില്ലേ, സാറ് ചോദിച്ചു. അവൾ തലയാട്ടി. സാറിൻ്റെ കൈകൾ പാവാട് തമ്പിലേക്ക് നീളുന്നത് അവൾ കണ്ടു. അവളുടെ രഹസ്യങ്ങൾ തുറക്കുമ്പോൾ സാറിനെ എതിർക്കാൻ അവൾക്ക് തോന്നിയില്ല. തന്നെ സഹായിച്ച ആളല്ലേ. സാർ അവളുടെ രുചി അറിയുമ്പോൾ അവളും അത് ആസ്വദിക്കാൻ തുടങ്ങിയിരുന്നു. തൻ്റെ പ്രതിസന്ധികളിൽ ഇതുപോലെ അവളെ പലരും സഹായിച്ചിട്ടുണ്ട്. പെട്ടെന്ന് അവളുടെ ഫോൺ ശബ്ദിച്ചു. ഗിരീഷേട്ടൻ ചേച്ചിയുടെ ഹസ്ബൻഡാണ്. പ്ലസ് ടു പൊട്ടിയല്ലേ, അവൻ്റെ ചോദ്യത്തിൽ ചെറിയ പരിഹാസമുണ്ട്. അത് ലോകത്തിലാത്ത നടക്കുന്ന സംഭവമൊന്നുമല്ലല്ലോ, ചമ്മലം മറയ്ക്കാൻ അവൾ പറഞ്ഞു. ഗിരീഷേട്ടനും ചേച്ചിയും നഗരത്തിലാണ് താമസിക്കുന്നത്. ഗിരീഷേട്ടനെ തന്നെ സഹായിക്കാൻ സാധിക്കുമെന്ന് അവൾക്കറിയാം. ഇപ്പോൾ തനിക്ക് ആവശ്യം ഒരു ജോലിയാണ്. വെറുതെ കളിയൊക്കെ നിൽക്കാതെ എനിക്കൊരു ജോലി വാങ്ങിത്താം. ഇനി പഠിക്കാനൊന്നും ഞാനില്ല, അവൾ പറഞ്ഞു. താനിങ്ങ് വാ, അതൊക്കെ ഞാൻ ഏറ്റു, അവൻ്റെ മറുപടി അവൾക്ക് ആശ്വാസമായി. അവൾ ചേച്ചിയെ വിളിച്ചു വിളിച്ചു. ചേച്ചി അവളെ കുറേ വഴക്ക് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് വരുവാ, അവൾ അത്രേ പറഞ്ഞുള്ളൂ. എന്നിട്ട് ഫോൺ കട്ടാക്കി. ചേച്ചി പിന്നെയും വിളിച്ചു. എന്തെങ്കിലും പറഞ്ഞ് തൻ്റെ യാത്ര ഒഴിവാക്കാൻ വേണ്ടിയാണതെന്ന് അവൾക്കറിയാം. അവർ കൊച്ചു വീട്ടിലാണ് അവർ താമസിക്കുന്നത്. അവിടെ ഒരാൾ കൂടി താമസിക്കാനുള്ള ഇടമൊന്നുമില്ല. ജോലി കിട്ടിയിട്ട് ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് മാറാം. അവൾ നഗരത്തിലേക്ക് തിരിച്ചു. ആരോടും യാത്ര പറയാനൊന്നും നിന്നില്ല. അവൾ ഗിരീഷേട്ടനെ വിളിച്ചു. അവൻ ബസ് സ്റ്റാൻഡിലേക്ക് വന്നു. അവന് പഴയ ഉത്സാഹമൊന്നുമില്ല. ചേച്ചി എന്തെങ്കിലും പറഞ്ഞു കാണും. അധിക ദിവസമൊന്നും ചേച്ചിയോട് നിൽക്കാൻ പറ്റില്ലെന്ന് അവൾക്കറിയാം. എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കും. സ്വന്തം കാര്യം സിന്ദാബാദ്, അതാണ് ചേച്ചിയുടെ നയം. ബൈക്കിൽ അവൾ അവനോട് ചേർന്നാണ് ഇരുന്നത്. അവളുടെ മൃദുലത അവൻ അറിയുന്നുണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് എനിക്ക് ജോലി വാങ്ങിത്തരണം, അവൾ പറഞ്ഞു. വീട്ടിൽ നിൽക്കാനാണ് തീരുമാനം, അവൻ ചോദിച്ചു. ചേച്ചിയോട് പേടിക്കണ്ടെന്ന് പറഞ്ഞേ, ജോലി കിട്ടിയാൽ ഞാൻ ഹോസ്റ്റലിലേക്ക് മാറിക്കൊള്ളാം, അവൾ പറഞ്ഞു. ചേച്ചിക്ക് തന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ഒരാളെ കൂടി ഉൾക്കൊള്ളാനുള്ള വലിപ്പം വീടിനില്ല, അവൻ പറഞ്ഞു. മറുപടിയൊന്നും കിട്ടാതായപ്പോൾ അവൻ കണ്ണാടിയിലൂടെ നോക്കി. അവൾ കരയുകയാണെന്ന് അവൻ മനസ്സിലായി. അവൻ വല്ലാതായി. താൻ കരയണ്ട, ഇന്ന് തന്നെ നമുക്കൊരു ജോലി സംഘടിപ്പിക്കാം, അവൻ പറഞ്ഞു. പണ്ട് രവി സാറിൻ്റെ മുന്നിൽ ഇതുപോലെ കരഞ്ഞത് അവൾക്ക് ഓർമ്മ വന്നു. വീട്ടിൽ നിന്ന് ടൂറിന് പോകണ്ടെന്ന് പറഞ്ഞപ്പോഴായിരുന്നു അത്. അവൾ മാത്രമായിരുന്നു പേര് കൊടുക്കാത്തത്. താൻ കരയണ്ടല്ലോ, ഫീസ് ഞാൻ കൊടുത്തോളാം, അവളുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി. വൈകുന്നേരം റോഡിൽ അവളെ കണ്ടപ്പോൾ സാറ് പറഞ്ഞു, ഫീസ് അടച്ചിട്ടുണ്ട്, ഇനി അതിൻ്റെ പേര് കരയണ്ട. വാടക വീടിൻ്റെ മുന്നിലെത്തിയപ്പോൾ സാർ അവളെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവളത് പ്രതീക്ഷിച്ചിരുന്നു. ഒന്നാകുമ്പോൾ അവൾ ജീവിതത്തെപ്പറ്റിയുള്ള പുതിയ പാഠങ്ങൾ പഠിക്കുകയായിരുന്നു. വീടെത്തി. ഇറങ്ങുന്നില്ലേ? ഗിരീഷേട്ടൻ്റെ ശബ്ദമാണ് അവളെ ഉണർത്തിയത്. ചേച്ചി ജോലിക്ക് പോയതാണ്, അവൻ വാതിൽ തുറന്നു. ഇവിടെ കുറേ തുണിക്കടകളും ഫാൻസി സ്റ്റോറൊക്കെ ഉണ്ട്, നമുക്ക് അവിടേക്ക് അന്വേഷിച്ച് നോക്കാം. വലിയ ശമ്പളമൊന്നും കിട്ടില്ല, അവൻ പറഞ്ഞു. ജീവിക്കാനുള്ള കിട്ടിയാൽ മതി, അവൾ പറഞ്ഞു. താൻ ടെൻഷൻ ആവണ്ട, തൻ്റെ ചേച്ചിയെപ്പോലെ തന്നെ ഒഴിവാക്കാൻ ഞാൻ നോക്കില്ല, ഞാൻ തൻ്റെ കൂടെ ഉണ്ടാവും, അവൻ പറഞ്ഞു. അവൻ അവളുടെ അടുത്തേക്ക് വന്നു. അവളത് പ്രതീക്ഷിച്ചിരുന്നു. അവളെ വാരിപ്പുണരുമ്പോൾ അവൻ പറഞ്ഞു, ചേച്ചിയേക്കാൾ സുന്ദരിയാണ് നീ. അവൾ കുറച്ച് നിമിഷങ്ങൾ സങ്കടങ്ങളെല്ലാം മറന്നു. അവൻ മഞ്ഞകണം പോലെ അവളിൽ അലിഞ്ഞു. വൈകുന്നേരം തിരിച്ചു വന്നപ്പോൾ അവൻ അവൾക്കൊരു ജോലി ശരിയാക്കിയിരുന്നു. ഒരു ഫാൻസി സ്റ്റോറിലാണ് അവൾക്ക് ജോലി കിട്ടിയത്. കയ്യിൽ 50 രൂപ മാത്രമേ ഉള്ളൂ. ഗിരീഷേട്ടന്മാരുടെ അടുപ്പം അപകടമാണെന്ന് അവൾക്കറിയാം. അതുകൊണ്ട് അവൾ അവനോട് പണമൊന്നും ചോദിച്ചില്ല. രാവിലെ ഗിരീഷേട്ടനാണ് അവളെ ഷോപ്പിലെത്തിച്ചത്. മുതലാളി അവളെ അടിമുടി നോക്കി. കസ്റ്റമറാണ് കിങ്, അത് ഓർമ്മ വേണം, അയാൾ അത്രേ പറഞ്ഞുള്ളൂ. അവൾ ജോലിയിൽ മുഴുകി. നല്ല കച്ചവടമുള്ള കടയാണ്, അതുകൊണ്ട് മറ്റൊന്നും ചിന്തിക്കാൻ നേരം കിട്ടിയില്ല. അതുകൊണ്ട് ടെൻഷനും ഇല്ലായിരുന്നു. എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് മാറണം, അല്ലെങ്കിൽ ചേച്ചിയുടെ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും. ഇന്നലെ രാത്രിയും എന്തൊക്കെയോ പറഞ്ഞു. ചേച്ചിക്ക് ഗിരീഷേട്ടൻ്റെ കാര്യത്തിലും പേടിയുണ്ടെന്ന് അവൾക്ക് തോന്നി. തൻ്റെ സൗന്ദര്യമായിരിക്കും പ്രശ്നം. മുതലാളിയോട് കുറച്ച് ശമ്പളം മുൻകൂർ ചോദിച്ചാലോ? ജോലിക്ക് കയറിയതല്ലേ ഉള്ളൂ, തരാൻ സാധ്യതയില്ല. 8 മണിയായപ്പോൾ മുതലാളി ഷട്ടർ താഴ്ത്തി കണക്ക് നോക്കാൻ തുടങ്ങി. അവളപ്പോൾ കട ക്ലീൻ ചെയ്യുകയായിരുന്നു. രാവിലെ അത്രയും പണി കുറഞ്ഞിരിക്കുമല്ലോ, ജോലി ഇഷ്ടമായോ? മുതലാളി ചോദിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. ഇപ്പോൾ മുതലാളിക്ക് വലിയ ഗൗരവമൊന്നുമില്ല, ചുണ്ടിലൊരു പുഞ്ചിരിയുമുണ്ട്. മുതലാളിയുടെ മാറ്റം അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നു. അയാളുടെ കണ്ണുകളിലേക്കെന്നൊക്കെ അവൾ പറഞ്ഞു. ജോലിയും ഇഷ്ടമായി, മുതലാളിയെയും ഇഷ്ടമായി. ഇനി കൂടുതലൊന്നും സംസാരിക്കേണ്ട കാര്യമില്ലെന്ന് അവൾക്കറിയാം. മുതലാളി അവളുടെ അടുത്തേക്ക് വന്നു. എൻ്റെ മനസ്സ് താനെങ്ങനെ മനസ്സിലാക്കി? അത്ഭുതത്തോടെ മുതലാളി ചോദിച്ചു. എൻ്റെ കയ്യിൽ മനസ്സറിയുന്നൊരു യന്ത്രമുണ്ട്, കള്ളച്ചിരിയോടെ അവൾ പറഞ്ഞു. എങ്കിൽ ആ യന്ത്രം ഞാനെന്ന് കാണട്ടെ. അയാൾ അവളെ വാരിപ്പുണർന്നു. സമയം കടന്നു പോയത് അവൾ അറിഞ്ഞില്ല. മുതലാളി ഒരു ആൽമരം പോലെ അവളിൽ പടരുകയായിരുന്നു. യാത്ര പറഞ്ഞപ്പോൾ അവളുടെ ബാഗിൽ ആവശ്യത്തിനുള്ള പണമുണ്ടായിരുന്നു. ഗിരീഷേട്ടൻ അവളെ കൂട്ടാൻ വന്നു. ഞാനൊരു ഹോസ്റ്റലിലേക്ക് മാറുകയാണ്, അവൾ പറഞ്ഞു. അവൻ നിരാശയോടെ അവളെ നോക്കി. ഇന്നലെ പുലർച്ചെ അവൻ അവളുടെ അടുത്ത് വന്നിരുന്നു. അവൾ എതിർത്തില്ല. ഈ നഗരത്തിൽ അവൻ മാത്രമാണ് തനിക്ക് ആശ്രയമെന്ന് അവൾക്കറിയാമായിരുന്നു. അവൾ വീട്ടിലെത്തി ബാഗ് എടുത്തു. ചേച്ചിയോട് യാത്ര പറഞ്ഞപ്പോൾ ചേച്ചി കരഞ്ഞു. അത് അഭിനയമല്ലെന്ന് അവൾക്കറിയാമായിരുന്നു. ബൈക്കിലിരുന്നപ്പോൾ അവൾ പറഞ്ഞു,
ചേച്ചിയുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമായി മറഞ്ഞാനില്ല. ഗിരീഷൻ എന്നെ മറക്കണം. അവൻ കണ്ണാടിയിലൂടെ അവനെ നോക്കി. അവൻ്റെ കണ്ണുകളിൽ നിരാശയുണ്ട്. സങ്കടപ്പെടണ്ട, ഇന്നൊരു ദിവസം കൂടി ഞാൻ ഗിരീഷേട്ടൻ്റെ സ്വന്തമായിരിക്കും. അവൾ മന്ത്രിച്ചു. വിജനതയിൽ അവൻ്റെ ചൂടറിയുമ്പോൾ അവൾ നല്ലൊരു ജീവിതം സ്വപ്നം കാണുകയായിരുന്നു. അവിടെ തന്നെ സഹായിക്കാൻ ഗിരീഷേട്ടനെ പല ചിലരൊക്കെ ഉണ്ടാകുമെന്ന് അവൾക്കറിയാം. അതാണ് അവളുടെ പ്രതീക്ഷ.